ഒന്നാം നാളുള്ള യാത്ര പോയപ്പോൾ ഒരു കുഞ്ഞാറ്റ കിളിയെ ഞങ്ങൾ കണ്ടു. രണ്ടാം നാളുള്ള യാത്ര പോയപ്പോൾ രണ്ട് ചെണ്ടുമല്ലേ ഒരു കുഞ്ഞാറ്റ കിളിയെ നമ്മൾ കണ്ടു. നല്ല പ്രാങ്കിലേ നമ്മളിപ്പോ എങ്ങോട്ടാണ് പോണത്? എടാ ചിഞ്ചാണ്ടെ, ഞാനിപ്പത് നമ്മളെ മസിൽ ഒക്കെ ബിൽഡ് ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ രാവിലെ സൈക്കിൾ ഓട്ടണം നമ്മളടുത്ത് പറഞ്ഞായിരുന്നു ജിമ്മിത്തെ ട്രെയിനർ. അത് ശരി, അന്ന് ഫ്രാങ്കിൻ എന്നെ കൊണ്ടുപോ ജിമ്മിലോട്ട്. എടാ നീ കൊച്ചു ചേർക്കനല്ലടാ, നീ ഒന്ന് വലുതായിട്ട് ഞാൻ നിന്നെ അങ്ങോട്ട് കൊണ്ടുപോവാ. എടാ എന്തൊരു സൗണ്ട് കേട്ടല്ല ചിഞ്ചാനെ, നീ അവിടെ നിക്കേ. എടാ അയേൺമാന്റെ വീട്ടിൽ നിന്നല്ല എടാ സൗണ്ട് കേട്ടത്. ആ ഫ്രാങ്കിൻ അവിടെ നിന്ന് എന്തുവാണ് സൗണ്ട് കേട്ടത്? നമുക്ക് എടാ ഞാൻ അവിടെ പോയി നോക്കിട്ട് വരാം, നീ ഇവിടെ നിക്കുക കേട്ടാ, ഞാൻ പെട്ടെന്ന് ഓടി വരാം. എന്റെ പൊന്നെ ചിഞ്ചാനെ, നീ ഒന്ന് ഇവിടെ വെയിറ്റ് ആക്കി, ഞാനൊന്ന് ഇപ്പൊ വരാം, ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാനല്ല, ചെക്ക് ചെയ്ത് നോക്കിട്ട് വരാം. ആ എന്നാ പെട്ടെന്ന് വരണം ഫ്രാങ്കിളിനെ, നേരം വൈകി എന്നെ ഇവിടെ പോസ്റ്റ് ആക്കി കഴിഞ്ഞാ ഞാൻ സൈക്കിൾ എടുത്തേക്ക് പോകും. സത്യം ഞാൻ പോകും. എടാ ചിഞ്ചാനെ, നീ ഒന്ന് വെയിറ്റ് ആക്കി, ഞാൻ പോയി നോക്കിട്ട് വരാം. അവിടെ എന്തിനോ പൊട്ടണ സൗണ്ട് കേട്ടിട്ടുണ്ടല്ലോ, എന്നാലും എന്തരായിരിക്കും അത്? എടാ ദേവടെ ബോറിയിട്ടോ ഒക്കെ മറ്റേ എന്തോ നടക്കുന്നുണ്ടപ്പോ. ഓക്കെ, എനിക്കൊന്നും അയേൺമാൻ എന്തെങ്കിലും ഉണ്ടാക്കിയായിരിക്കും സാധനങ്ങളൊക്കെ. അപ്പൊ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം. ഇപ്പൊ അയേൺമാന് സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ നോട്ടിഫിക്കേഷൻ പോയിട്ടുണ്ടാവുമോ എന്തോ, ഇവിടെ കയറിക്കന്നെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ പോകും. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും അവിടെ പോയി നോക്കാം, എന്തായാലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ അവിടെ. ഓക്കെ, ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. എടാ എന്തോ പുകയൊക്കെ കണ്ടു കിട്ടാ മേലെയിലത്, പുകയൊക്കെ പോകുന്നുണ്ട്. അപ്പൊ എന്തോ എന്തോ ഇവിടുന്ന് പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും അങ്ങോട്ട് ഉള്ളിലോട്ട് കയറിപ്പോയി നോക്കാം. ഓക്കെ, എടാ ആരോ സംസാരിക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടാ, ആരോ ഉണ്ട് അപ്പൊ അതിനുള്ളില്. അയേൺമാന്റെ സൗണ്ടും കേൾക്കുന്നുണ്ട്. പതിയെ പോണം. എടാ അയേൺമാന്, ഫ്ലാഷ്, സ്പൈഡർമാന്, ഹൾക്ക്, എടാ ഇവരെന്തോടെ പരിപാടി. എടാ അവരെന്തോടെ ഒരു ബോക്സ് ഉണ്ടല്ലോ, എടാ തൊട്ട് വെക്കലിത് അയേൺമാൻ്റെ സൂട്ടെന്താ പൊട്ടിത്തെറിക്കുന്നു സൗണ്ട് കേട്ടാ. എൻ്റെ അളി ആ സൗണ്ട് കേട്ടിട്ടില്ല. നമുക്കെന്തായാലും അവരെന്താ പറയണം നോക്കാം. എന്തായാലും വെയിറ്റ് ചെയ്യാം, നമുക്കിവിടെ എന്തായാലും നോക്കട്ടെ. എടാ ഹൾക്ക്, സ്പൈഡർമാനെ, ഫ്ലാഷ്, നിങ്ങളൊക്കെ എന്തിനാ വിളിപ്പിച്ചത് നിങ്ങൾക്ക് മനസ്സിലായാ? ഇല്ല അയേൺമാൻ, നീ പറയേണ്ട. എടാ ഹൾക്കേ, സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് കഴിഞ്ഞ ദിവസം നമ്മളെ സ്പേസിൽ നിന്ന് നമ്മുടെ ബെൻടന്റെ വാച്ച് വീണായിരുന്നു മറ്റേ ഏലിയൻസ് വഴി. അപ്പോൾ ആ വാച്ച് ഇപ്പം എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ ചെറുതായിട്ട് ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ബെൻടന്റെ വാച്ചിൽ. അതിൻ്റെ സെയിം കോപ്പി നമ്മുടെ എല്ലാവരുടെയും സൂപ്പർ പവർ ഉള്ളൊരു വാച്ച് അവഞ്ചേഴ്സിനും ആക്കിയിട്ടുണ്ട്. അതുമാതിരി അവഞ്ചേഴ്സിൻ്റെ വാച്ചും ഉണ്ട് ഇപ്പം, അതുമാതിരി ബെൻടന്റെ വാച്ചും ഉണ്ട്. ഓ എടോ അയേൺമാനെ, അതെന്തായാലും പാടി പോടി, സെറ്റ് സെറ്റ്. ഇതിപ്പോ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ വാച്ച്? എടാ ഇത് സംഭവം എന്താ വെച്ചാൽ, എടാ നമ്മളൊക്കെ മരിച്ചു പോയി കഴിഞ്ഞാൽ നമ്മുടെ കാലശേഷം ആർക്കാണ് യൂസ് ചെയ്യാൻ ഒരു പ്രാപ്തിയുള്ള ഒരാളെ നമ്മൾ കണ്ടുപിടിച്ചിട്ട് നമ്മളെന്തായാലും ഈ വാച്ച് കൊടുക്കണതായിരിക്കും അവഞ്ചേഴ്സിന്റെ. എന്നിട്ട് ബെൻടന്റെ വാച്ച് നമ്മളെന്തായാലും തിരിച്ച് ഏലിയൻസിന് കൊടുക്കണതായിരിക്കും. അതെന്താണ് അയേൺമാൻ നീ തിരിച്ചു കൊടുക്കുന്നത് ബെൻടന്? എടാ അത് നമ്മുടെ വാച്ചല്ലല്ലോ, അത് നമുക്ക് നമ്മുടെ സാധനങ്ങൾ മാത്രം മതിയല്ലോ. അതിപ്പോ അയേൺമാന്റെ സ്യൂട്ട് അയേൺമാന് മാത്രല്ലേ, എൻ്റെ ഞാൻ മാത്രല്ലേ യൂസ് ചെയ്യുന്നുള്ളൂ. നിന്റെ ഫ്ലാഷ്, നിന്റെ ഡ്രസ്സ്, നിന്റെ പവർ നീയല്ലേ യൂസ് ചെയ്യുന്നത്. അപ്പൊ അതുമാതിരി ബെൻടന്റെ വാച്ച് ബെൻടനല്ലേ യൂസ് ചെയ്യേണ്ടത്, നമുക്കതിന്റെ ആവശ്യമില്ലല്ലോ. അത് ശരിയാണ് കേട്ടാ അയേൺമാനെ നീ പറഞ്ഞത്. ആ അപ്പൊ എന്തായാലും ഈ പവർ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളെ വിളിച്ചത്. ഇനി ബാക്കിയുള്ള അവഞ്ചേഴ്സിനെയും കൂടി വിളിച്ചിട്ട് വേണം അവരുടെ അടുത്ത് പറയാൻ ഈ കാര്യം എന്തായാലും. അപ്പം ഈ സെറ്റിൽ ഏറ്റവും പ്രാപ്തനായ ഒരാൾക്ക് വേണം ഈ അവഞ്ചേഴ്സിൻ്റെ വാച്ച് കൊടുക്കാനായിട്ട്. അപ്പം അങ്ങനെ ഒരാളെ നമുക്ക് എന്തായാലും കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പം ഞാനെന്തായാലും വിദേശത്തോട്ട് പോവുകയാണ്, എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. അത് നമ്മുടെ ഇവിടെ ഇവിടെ ഇല്ല, ഇവിടെ കിട്ടത്തില്ല. അപ്പം സ്പേസിലോട്ടൊക്കെ പോകണം, അവിടെയാണ് ഈ സാധനം ഉള്ളത്. സംഭവം എന്താ വെച്ചാൽ എൻ്റെ ഷൂട്ട് കണ്ടില്ലേ, കംപ്ലൈൻ്റ് ആയിട്ട് ഇരിക്കുകയാണ് ഇവിടെ. അപ്പം ഇതിൻ്റെ മെറ്റലും കാര്യങ്ങളൊക്കെ മേടിക്കുന്നെങ്കിൽ നമ്മൾ സ്പേസിലാണ് ഉള്ളത്, മറ്റേ ഗാർഡിയൻസ് ഓഫ് ഗാലക്സി ഇല്ലേ അവിടെയാണ് ഉള്ളത്. അപ്പം അവിടെ വേണമെങ്കിൽ പോയിട്ട് മേടിക്കാനായിട്ട്. അപ്പം ഞാൻ എന്തായാലും പോവാണ്. ഓക്കെ, അപ്പം നിങ്ങളെന്തായാലും ശരി, അപ്പം നിങ്ങളെന്തായാലും പോയിട്ട് വാ. അപ്പം നമുക്ക് എന്തായാലും നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കണം. എൻ്റെ ഷൂട്ടൊന്ന് റെഡി ആക്കിയിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. എൻ്റെ അളിയാ, എൻ്റെ മോനെ, അപ്പം ഇതായിരുന്നു. എടാ അവിടെ അപ്പം രണ്ട് വാച്ച് ഉണ്ടല്ലേ. ഓക്കെ 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 ഓക്കെ, രണ്ട് വാച്ച് ഉണ്ട് അവിടെ. നമുക്ക് അവഞ്ചേഴ്സിൻ്റെ വാച്ചും ബെൻടന്റെ വാച്ചും ഉണ്ട്. ഓക്കെ, ഞാൻ എന്തായാലും പതിയെ പോട്ടെ കേട്ടാ. ഓക്കെ, നമുക്കെന്തായാലും അതിലേതെങ്കിലും ഒരു വാച്ച് അടിച്ച് മാറ്റണം. എനിക്ക് അവഞ്ചേഴ്സിൻ്റെ വാച്ച് മതി, ബെൻടന്റെ വാച്ച് നമുക്ക് പിന്നെ വന്ന് ഒരു ദിവസം എടുക്കാം. ഓക്കെ, അപ്പോൾ ഇന്ന് രാത്രി നമുക്ക് എടുക്കുക ആരും ചെയ്യാം, അതങ്ങോട്ട് അടിച്ച് മാറ്റണം. ഓക്കെ, അപ്പോൾ അതിന് മുമ്പായിട്ട് ഇവിടുത്തെ സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ എവിടെയാണെന്ന് ചെക്ക് ചെയ്യട്ടെ. അപ്പോഴത്തേനും ഇവിടെ സെക്യൂരിറ്റി ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ടോ നോക്കട്ടെ. അയേൺമാൻ വരണങ്ങാട്ടി മുമ്പ് എന്തായാലും സെറ്റപ്പ് ചെയ്യണം. ഓക്കെ, സെക്യൂരിറ്റി സെക്യൂരിറ്റി, എടാ എവിടെയാണ് സെക്യൂരിറ്റിയുടെ സാധനങ്ങളൊക്കെ ഉള്ളത്?
എത്രയും പെട്ടെന്ന് ഡിസ്കണക്ട് ചെയ്യിപ്പിക്കണം നമുക്ക് എന്തായാലും. എന്നിട്ട് വേണം രാത്രി വരാനായിട്ട്. ഓക്കെ, ഇവിടെ എവിടെയാടാ അയൺമാൻ്റെ ഈ സാധനങ്ങളൊക്കെ ഉള്ളത്? ഇവിടെ ലാപ്ടോപ്പ് കമ്പ്യൂട്ടറൊന്നും ഇല്ലേ? എടാ, എന്നാൽ അയൺമാൻ എവിടെയാണ് കൊണ്ട് വെച്ചേക്കേണ്ടത് അവൻ്റെ സാധനങ്ങൾ? സി സി ടി വി ഒക്കെ. എടാ, ഇനിയിപ്പോൾ ഈ വീട്ടിൽ സി സി ടി വി തന്നെ സംഭവം ഇല്ലേ? ഏ, അതെന്തോന്ന് സി സി യെസ്, നമ്മൾ ഫൈനലി കണ്ടുപിടിച്ചേ, ഇതാണ് സി സി ടി വി. ഓക്കെ, അപ്പം ഞാൻ എന്തായാലും സെറ്റപ്പ് ആക്കട്ടെ. ഓക്കെ, ഫൈനലി നമ്മൾ ഹാക്ക് ചെയ്ത് എല്ലാ ക്യാമറാസും ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ആരെയും ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ നേരെ പോയിട്ട് നമുക്ക് അയൺമാൻസ് വരുന്നുണ്ട് കേട്ടാ, അയൺമാൻ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഓക്കെ, എത്രയും പെട്ടെന്ന് പോട്ടെ, എൻ്റെ കളി വരുന്നങ്ങാട്ടി മുമ്പ് അടിയെന്നാണ് വരാം അയൺമാൻ. നമുക്കപ്പോൾ എത്രയും പെട്ടെന്ന് ഷിൻജാൻ അങ്ങോട്ട് വീട്ടിലോട്ട് കൊണ്ടാക്കിയിട്ട് നമുക്ക് ഡ്രസ്സൊക്കെ മാറിയിട്ട് രാത്രി വരണം അയൺമാൻ്റെ മോഷ്ടിക്കാനായിട്ട്. ഓക്കെ ഓക്കെ, തുറക്ക എൻ്റെ ഗേറ്റ്. എടാ, ഷിൻജാൻ അവിടെ? ആ, ഷിൻജാൻ അവിടെ തന്നെ ഉണ്ട്. എടാ, ഞാൻ വിചാരിച്ചു ഷിൻജാൻ സൈക്കിളോടുത്ത് പോയിട്ടുണ്ടാവുന്നു. എന്റെ പൊന്നു ഫ്രാങ്ക്ലിൻ, എത്ര നേരെയാണ് മനുഷ്യനോട് വെയിറ്റ് ചെയ്യണമെന്നറി? ഞാൻ ഇപ്പത്തെ സൈക്കിൾ എടുത്ത് പോയാനേ. എടാ, ഞാൻ ചെറിയൊരു കാര്യം സംസാരിക്കാന്ന് അയൺമാനായിട്ട്. അല്ല ഫ്രാങ്ക്ലിബ, എന്തിനാണ് അവിടെ പൊട്ടിത്തെറിച്ചത്? എടാ, ഒന്നുമില്ലടാ, ചെറിയ നമ്മള് ഓണൊക്കെ വരല്ലേ, അപ്പൊ പടക്കം പൊട്ടിച്ചോണ്ടിരിക്കാണ് അയൺമാന് വരൊക്കെ. അപ്പൊ നമ്മള് ഗുണ്ട് പൊട്ടിക്കണ സൗണ്ടാണ് കേട്ടത്. ഗുണ്ടായിരുന്ന ഫ്രാങ്ക്ലിൻ, നമുക്കും ഓണം ആഘോഷിക്കണ്ട ഫ്രാങ്ക്ലിനെ, മാവേലിനൊക്കെ വിളിച്ചിട്ട്. എന്റെ ഷിൻജാന്, നമ്മൾ ഓണത്തിന് മാവേലി എല്ലാരും സെറ്റ് ആക്കിയിട്ടുണ്ട്. നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ ലൈക്ക് ആദ്യത്തെ 2000 likes, 2000 likes ആയിക്കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും മാവേലിനൊക്കെ നമ്മൾ വിളിച്ച് വലിയൊരു ഓണ സെലിബ്രേഷൻ ഒക്കെ ചെയ്യും. നമ്മൾ എല്ലാരും വിളിക്കും, മോട്ടോപട്ടലു, ഡോറിമോണ്, ഭീമ്, എല്ലാരും നമ്മൾ വിളിച്ചിട്ടായിരിക്കും നമ്മള് പരിപാടിയും കാര്യങ്ങളൊക്കെ നടത്താം. ഓ, സെറ്റ് ഫ്രാങ്ക്ലിനെ, സെറ്റ് സെറ്റ്, അത് മതി അത് മതി. ആ, അപ്പൊ ഇപ്പൊ നീ ഒരു കാര്യം ചെയ്, എന്നെ ഈ ഡ്രസ് ഷോപ്പിൽ, അവിടെ ഡ്രസ് ഷോപ്പില്ലേ, അവിടെ ഇറക്കിട്ട് നീ സൈക്കിൾ എടുത്തേച്ച് പോക്കോ. അല്ല ഫ്രാങ്ക്ലിൻ, ഫ്രാങ്ക്ലിൻ അവിടെ പോണ്. എടാ, നമുക്ക് ഓണത്തിന്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കണ്ടേ? ഓക്കെ ഓക്കെ ഓക്കെ, പെട്ടെന്ന് സെറ്റ് ആക്ക്. ആ, അപ്പൊ ഞാൻ എന്തായാലും സെറ്റ് ആക്കി നയിച്ചതിന്റെ നമ്മ വീട്ടിൽ, ആ വീട്ടിലോട്ട് വരാം. അപ്പൊ നീ ഒരു കാര്യം, നീ സൈക്കിൾ എടുത്ത് അങ്ങോട്ട് പൊക്കോ നീ. അപ്പൊ ഞാൻ എന്തായാലും ഡ്രസ്സൊക്കെ ഒന്ന് മാറിയിട്ടാണ് സാധനങ്ങൾ മേടിക്കാനായിരിക്കും. ഞാൻ നീ അപ്പൊ വിട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ഡ്രസ്സൊക്കെ ഒന്ന് മാറണം. നമുക്ക് ഇവിടുന്ന് വേണം ഡ്രസ്സ് മാറാനായിട്ട്. ഓക്കെ, നമുക്ക് മുട്ടടിച്ചാലോ? മുട്ടടിച്ച ആളെ മനസ്സിലാവത്തില്ല. ഓക്കെ, തൽക്കാലം നമുക്ക് ബ്ലാക്ക് ഡ്രസ്സോടെ. ഓക്കെ, ബ്ലാക്ക് ഡ്രസ്സ്. ഓക്കെ, ഇവിടെ മുട്ടയടിച്ചപ്പോൾ ആളെ മനസ്സിലാവുന്നുണ്ട്. ഇപ്പോൾ ഇപ്പം നമുക്കൊരു മാസ്ക് കൂടെ വേണ്ടേ? ഒരു മാസ്ക് കൂടെ വേണമല്ലോ. ഇവിടെ മാസ്ക് എവിടെ, ഏത് ഭാഗത്തുള്ളത്? ഓക്കെ, ഈ ഭാഗത്താണെന്നുകൊണ്ട് മാസ്ക് ഉള്ളത്. ഓക്കെ, മാസ്ക് കൂടെ ഇടാം നമുക്ക്. ഓക്കെ, സെറ്റ് മാസ്ക് കൂടെ വെച്ചായിട്ടുണ്ട്. അപ്പം നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ട് പോകാം. ഓക്കെ, നമുക്ക് ആ ബോക്സ് വേണം എടുക്കാനായിട്ട്. എൻ്റെ ആളിയാ, നമുക്കിപ്പോൾ തൽക്കാലം ഏത് വണ്ടിയിൽ പോകാം, അവിടെ വരെ നമുക്ക് ഏതെങ്കിലും വണ്ടി മോഷ്ടിച്ചിട്ട് പോകാം. ഓക്കെ, ഇപ്പം നമ്മളെ കണ്ടാൽ മനസ്സിലാവത്തില്ല നമ്മൾ ടെററാണ്. ഓക്കെ, എടാ ആരൊക്കെ കണ്ട് കേട്ടോ നമ്മൾ വണ്ടി എടുത്ത് പോണത്? എടാ, ഫോട്ടോ എടുക്കണം. അല്ല അല്ല അല്ല, സാധാരണ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ഫോട്ടോ എടുക്കാറാണ് പതിവ് ആൾക്കാർ, ഇപ്രാവശ്യം ആരും കണ്ടില്ല. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും പോവാം. ഓക്കെ, ആ രണ്ട് ബോക്സ് ഒരു കാര്യം ചെയ്താലോ, നമുക്ക് ഈ വണ്ടിയിലാക്കിയിട്ട് കൊണ്ടുപോയാലോ, അതോ ഒരു ബോക്സ് എടുത്താൽ മതിയോ? എന്ത് ചെയ്യണം? നമുക്കൊരു കാര്യം ചെയ്യാം, ഇന്ന് നമുക്ക് അവഞ്ചേഴ്സിൻ്റെ വാച്ച് അടിച്ച് മാറ്റിയിട്ട് വേറൊരു ദിവസം വന്നിട്ട് നമുക്ക് ബെൻ്റെ വാച്ച് അടിച്ച് മാറ്റാം. ഓക്കെ, അപ്പോൾ അതുമാതിരി തന്നെ 2000 likes ആയി കഴിഞ്ഞാൽ ഓണത്തിൻ്റെ വീഡിയോ നമുക്ക് ചെയ്യാം, സെലിബ്രേഷനും കാര്യങ്ങളും. 3000 likes ആയി കഴിഞ്ഞാൽ ബെൻ്റെ വാച്ച് അടിച്ച് മാറ്റാം. ഓക്കെ, അതിൽ ബെൻ്റെ സൂപ്പർ പവേഴ്സ് മാത്രമേ ഉള്ളൂ. ഇതിൽ അവഞ്ചേഴ്സിൻ്റെ എല്ലാവരും ഉണ്ടെന്നാണ് നമ്മളടുത്ത് പറഞ്ഞത്, നമ്മളടുത്തല്ല അവർ പറഞ്ഞ നമ്മളെ കേട്ടത്. ഓക്കെ ഓക്കെ, നമുക്ക് എന്തായാലും ഇവിടെ ഇരുട്ടാവണ വരെ ഈ വണ്ടിയുടെ ഉള്ളിൽ അങ്ങനെ വെയിറ്റ് ചെയ്യാം. ഗൈസ്, അങ്ങനെ രാത്രി ആയിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും അടിച്ച് മാറ്റാം അങ്ങോട്ട്. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും നേരെ അങ്ങ് അടിച്ചു തരും. ഇപ്പോൾ നമ്മൾ സി സി ടി വി ക്യാമറ ഒക്കെ ഓഫ് ആയിരിക്കും, കാരണം നമ്മൾ എല്ലാം നമ്മളെ ഹാക്ക് ചെയ്ത് സെറ്റ് ആക്കിയല്ല. അപ്പം നമുക്ക് എന്തായാലും നേരെ ആ വീട്ടിലോട്ട് പോയിട്ട്, ആ പക്ഷേ നമുക്ക് അവിടെ ഇനി എന്തൊരൊക്കെ ഉണ്ടെന്ന് നമുക്ക് സെർച്ച് ചെയ്യാം. ഓക്കെ, അന്ന് എടുക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ എന്തായാലും മോഷ്ടിക്കാം. അപ്പം നമുക്ക് എല്ലാം ഒന്നാമത് നമ്മളെല്ലാം മോഷ്ടിക്കാൻ വന്നതാണ്. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും മോഷ്ടിക്കേണ്ട സാധനങ്ങളൊക്കെ ഒന്ന് തപ്പിയിട്ട് വേണം മോഷ്ടിക്കാൻ വേണ്ടിട്ട്. ഓക്കെ, ഇപ്പോഴായ പിന്നെ എന്തോ ഏലിയൻ എന്നൊക്കെ പറയണ കേട്ടായിരുന്നു. ഇനിയിപ്പോൾ ഏലിയൻ എങ്ങാനും ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകും കേട്ടോ. ആളിയ അയൺമാൻ ഇപ്പോൾ ഏലിയൻസിനൊക്കെ ആയിട്ടാണ് കമ്പനി. മറ്റേ ബെൻ്റെ വാച്ചൊക്കെ ഏലിയൻസിൻ്റെ അടുത്തുനിന്നല്ലേ വീണത്, ആകാശത്തോട്ട്, ആകാശത്തുനിന്ന് ഇടത്തോട്ട്. ഓക്കെ, എടേ ഇതെന്തുവാടാ അവിടെ? ഓ, ഇത് മറ്റേ റൂം. എടാ, അവഞ്ചേഴ്സിൻ്റെ സാധനങ്ങളൊക്കെ ഉള്ള റൂം, മനസ്സിലായാ? ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ ഇപ്പോൾ ആ ലയൺമാൻ ഇപ്പോൾ ഇവിടെ ഇല്ല എന്നാണ് പറഞ്ഞത്, എങ്ങോട്ടെ പോയേക്കാണ് മറ്റേ സ്യൂട്ടൊക്കെ റെഡിയാക്കാനായിട്ട്. ഓക്കെ, നമ്മൾ ഏതായിരുന്നുള്ള റൂം? ഇതല്ലേ റൂം? ഓക്കെ, ഇവിടെ നമ്മൾ കഴിഞ്ഞ ദിവസം വന്നിട്ട് ഇവിടെ നിന്ന് നമ്മളെ
തോരന്റെ ചിറ്റികൊക്കെ മോഷ്ടിച്ചായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ അയൺമാന് കിട്ടിയിട്ടില്ല ചിറ്റിക മോഷ്ടിച്ചാള, തപ്പി നടക്കുന്നുണ്ട്. പക്ഷെ നമ്മളന്ന് അറിയത്തില്ലായിരുന്നു ചേട്ടാ, നമ്മുടെ വീട്ടിലുണ്ട് ഇപ്പൊ തോരന്റെ ചിറ്റികയും കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ഇപ്പൊ പെട്ടെന്ന് നിലത്തോട്ട് പോയിട്ട് നമ്മുടെ ബെൻടന്റെ വാച്ച്, അവഞ്ചേഴ്സിന്റെ വാച്ച്, സോറി ബെൻടന്റെ വാച്ച് നമുക്ക് പിന്നെ എടുക്കാം, അവഞ്ചേഴ്സിന്റെ വാച്ച് ഒന്ന് അടിച്ചു മാറ്റാനായിട്ട്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ഫൈനലി എത്തിയിട്ടുണ്ട്. എടാ അയൺമാന്റെ സൂട്ട് കംപ്ലൈന്റ് ആണ് കേട്ടോ. ഓക്കെ, നമുക്കിനി അയൺമാന്റെ സൂട്ടും ബെൻടന്റെ അതായത് തോറിന്റെ ഹാമർ ഒന്നും ആവശ്യമില്ല ഇനി. ഇനി നമുക്ക് ആവശ്യമുള്ളത് ദീ രണ്ടെണ്ണം എന്റെ ആളിയ ബെൻടന്റെ വാച്ചും അതുമാതിരി അവഞ്ചേഴ്സിന്റെ വാച്ചും. ഓ, നമുക്ക് അവഞ്ചേഴ്സിന്റെ വാച്ച് അടിച്ചു മാറ്റാം. ഓക്കെ, പൊട്ടടാ അങ്ങോട്ട് പൊട്ട് 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 പൊട്ട്. ഓക്കെ, അങ്ങോട്ട് പൊട്ട്. അങ്ങനെ പൊട്ടിക്കാൻ പറ്റുന്നില്ല ഈ വാച്ച് തേങ്ങ. നമുക്ക് ഒരു കാര്യം ചെയ്യാം, വീട്ടിൽ പോയിട്ട് അങ്ങോട്ട് ചിറ്റിക്കൊക്കെ വെച്ച് തന്നെ അടിച്ച് പൊട്ടിക്കാം. ഓക്കെ, നമുക്ക് അല്ലെങ്കിൽ കുറച്ച് മാറി നിന്ന് നമുക്ക് ട്രൈ ചെയ്യാം. ഓക്കെ, ഇവിടെ എന്തൊരു ലൈറ്റ് ആടോ, എന്ത് ലൈറ്റ് സെറ്റപ്പ് ആണ്, കണ്ണടിച്ച് പോണേ എൻ്റെ എൻ്റെ ആളിയ. ഇപ്പം നമുക്ക് എന്തായാലും നേരെ ഈ വാച്ചും കൊണ്ട് പുറത്തോട്ട് പോയിട്ട് വേറൊരു സ്ഥലത്ത് നമുക്ക് എന്ത് ചെയ്യാം, ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, എൻ്റെ മോനെ ആദ്യം ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറ്റാം, മനുഷ്യന് ചൂടെടുത്തിട്ട് വയ്യ, ഈ മാസ്കും അതുമാതിരി ഡ്രസ്സും ഇട്ടിട്ട് എൻ്റെ പൊന്നോ. ഓക്കെ ഗായ്സ്, അങ്ങനെ നമ്മൾ ഇതിൻ്റെ അടിയിലോട്ട് വന്നിട്ടാണല്ലോ, പോലീസിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടാ. അപ്പം നമുക്കിത് തന്നെ നിലത്തോട്ട് ഇറക്കാം. ആദ്യം ഞാൻ ഈ ഡ്രസ്സൊക്കെ ഒന്ന് എടുത്ത് മാറ്റട്ടെ. ഓക്കെ, നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റി പഴയ കോലത്തിൽ, എന്നാലും എന്ത് ചൂട് നിപ്പിളാണ് തണവ്. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും ഇത് അങ്ങോട്ട് ഓപ്പൺ ചെയ്യാം. എടേ വാച്ച് എവിടെ, ഹേയ് എടേ ഇത് വാച്ച് നമ്മുടെ കയ്യിൽ, എൻ്റെ മോന് എടാ നമ്മുടെ വാച്ച് നമ്മുടെ കയ്യിൽ, എൻ്റെ ആളിയ ബെൻടന്റെ വാച്ച് അങ്ങനെ നമ്മൾ കയ്യുമ്പോൾ എടുത്ത് ഇനി ഊരാൻ പറ്റത്തില്ല എന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഫൈനലി നമ്മൾ ബെൻടന്റെ വാച്ചൊക്കെ എടുത്ത് ആ ബാഗും കാര്യങ്ങളൊക്കെ അവിടെ വെക്കട്ടെ, എന്തായാലും ഡ്രസ്സ് മറ്റേ സാധനം കൊണ്ടുവന്ന് പെട്ടിയാണത്. ഓക്കെ, ഇപ്പം നമുക്ക് എന്തായാലും ഓ ഇനി ഇത് ട്രൈ ചെയ്യാനായിട്ട്. ഓക്കെ, ആരോ വിളിക്കുന്നുണ്ടല്ലോ. എടാ ഇത് അയൺമാനല്ലേ, ഹലോ അയൺമാനെ, പറ അയൺമാനെ എന്ത് പറ്റി, മനുഷ്യൻ നല്ല ഉറക്കായിരുന്നു. എടാ ഫ്രാങ്കലിന്റെ നല്ല ഉറക്കാ. എടാ നീ വന്ന കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു, നീ അവഞ്ചേഴ്സിന്റെ വാച്ച് അടിച്ചു മാറ്റിയില്ലേ. ഞാൻ ഇനി എന്തായാലും അവഞ്ചേഴ്സിന്റെ വാച്ച് തിരിച്ചെടുക്കാനായിട്ട് അവഞ്ചേഴ്സിനെ അയക്കുന്നുണ്ട്. എന്തായാലും നിന്നെ എവിടെ കണ്ടുകഴിഞ്ഞാലും നിന്നെ അവിടെ തൂക്കിയെടുത്ത് നിന്റെ വാച്ച് ഞാൻ കൊണ്ടുവരും. അത് നിനക്ക് തരാനാണ് നമ്മൾ വിചാരിച്ച് നിന്നത്. ഇനിയിപ്പോ എന്തായാലും നിനക്കില്ല വാച്ച്, എന്തായാലും സാധനം ഞാൻ എന്തായാലും തിരിച്ചെടുക്കാണ്. അയൺമാൻ അത് ഞാനല്ല, ഞാനല്ല. എടാ മാസ്ക് ഇട്ട് വന്നത് നീയല്ലേ, നീ അവിടെ ആദ്യം സി സി ടി വി മോഷ്ടിച്ചപ്പോ ഇതൊക്കെ എനിക്ക് അറിയായിരുന്നു നീ വരുന്നു. അല്ല അപ്പൊ പിന്നെ എന്തിനാണ് എന്നെ പിടിക്കാഞ്ഞത്? എടാ ഇത് എവിടം വരെ പോകണമെന്ന് നമുക്ക് നോക്കണല്ലോ, അത് കാരണമായിരുന്നു. നീ എന്തായാലും എടുത്തില്ല വാച്ച്, ബാക്കി ഞങ്ങൾ നോക്കിക്കൊണ്ട്. എടോ നമ്മൾ പെട്ട്, എനിക്ക് തോന്നുന്നു ഇനി ഇപ്പൊ അവഞ്ചേഴ്സും കാര്യങ്ങളൊക്കെ വരും തോന്നുന്നുണ്ട്. എടാ ഈ വാച്ച് ഞാൻ എങ്ങനെ യൂസ് ചെയ്യാ നോക്കട്ടെ, ഏതെങ്കിലും ഏലിയൻസ് ആകാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ എന്തായാലും. ഓ അങ്ങനെ രാവിലെ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതുവരെ അവന്മാര് ആരും വന്നിട്ടില്ല, നമുക്ക് എന്തായാലും വീട്ടിലോട്ട് പോകണം. ഈ വാച്ചും കൊണ്ട് നമുക്ക് ഇതിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റണം നോക്കട്ടെ. സൂപ്പർ പവർ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ ചെക്ക് ചെയ്ത് നോക്കട്ടെ. എന്റെ ആളിയ എടാ നമ്മളെന്തോ സംഭവിച്ചു, നമ്മള് എടേ നമ്മൾ ഫ്ലാഷ് ആയി. എന്റെ ആളിയ എടാ നമ്മൾ എന്തിനോ ഒരു സംഭവം നെക്കിട്ട് അടിച്ചു ഒക്കെ ഷൂട്ട് കണ്ടപ്പോള് ഇവിടെ നമ്മള് ഫ്ലാഷ് ആയിപ്പാ. എന്റെ മോനെ വിഷയം വിഷയം, എടാ ഫ്ലാഷിന്റെ എന്തൊക്കെ പവർ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി നമ്മൾ നോക്കാം. ഓക്കെ ഓക്കെ സെറ്റ് സെറ്റ്. ഓ എടേ എടാ സ്പീഡിൽ, എടാ ഒന്നാമത് നോർമൽ സ്പീഡ് ഇത്. ഓക്കെ ഇനി ഡബിൾ സ്പീഡ് നോക്ക്. ഓ എടേ തെറിച്ചു പോയത്, എടാ ദേ അത് തെറിച്ചു പോയി ആ സാധനം. ഓക്കെ ഇന്ന് നമുക്ക് ഇതിൽ കുറേ പവറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടാ. ഓക്കെ എടാ പോലീസ് വരുന്നുണ്ട്. ഓക്കെ നമ്മളിനി എന്തായാലും ഇനി നമ്മൾ ആർക്കും തടയാൻ പറ്റത്തില്ല. എൻ്റെ ആളിയ ഇതിൽ കുറേ പവറും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇത് എന്തിൻ്റെ പവറ്? ഓക്കെ എൻ്റെ മോന് എൻ്റെ ഫ്ലാഷ് കാണിക്കുന്നത് കാണിക്കുന്നു നോക്ക്. എന്റെ ആളിയ എടാ ടൊർണാഡോ പവർ, ഫ്ലാഷ് കറങ്ങി 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 ടൊർണാഡോ ഉണ്ടാക്കി. ഓക്കെ ഇനി അടുത്ത പവർ ഇത് എന്തരാ പവർ? ഓക്കെ ഓ എടാ ഇത് മറ്റേ തണ്ടർ ബോൾട്ട് അറിയണോ? ഓക്കെ അങ്ങനെ അറിയാൻ പറ്റോ? ഓ സെറ്റ് തെറ്റ് 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 തെറ്റ്, ഇത് മറ്റേ തണ്ടർ ബോൾട്ട് അറിയണതാണ്. എടാ അതെ ഹെലികോപ്റ്റർ വീടാ എന്റെ മോനെ, എന്നാ വരണം നീയും പിടിച്ചോ. ഓക്കെ തെറിച്ചു പോയി, എടാ ഹെലികോപ്റ്റർ പൊട്ടി തെറിച്ചു. ഓക്കെ ഇനി അടുത്തത് എന്ത് പവറാണ് ഉള്ളത്? എന്ത് പവറാടാ അതെന്തോന്ന് പവർ? ഓ എടാ അത് ബുള്ളറ്റും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും, മനസ്സിലായാ? ഓക്കെ അവർ വീഡിയോ വെക്കട്ടെ, നമുക്ക് എന്തായാലും ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ വീഡിയോ 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 വേണ്ട, വീഡിയോ വെക്കാൻ പറ്റത്തില്ല അവർക്ക്. ഓക്കെ മോനെ സെറ്റ് 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 വേണ്ട,
വെടിവെള്ളൊന്നുമില്ല, കണ്ട വെടിവെള്ളൊന്നുമില്ല, ഫ്രണ്ടിൽ നിന്ന് വെടിവെള്ളൊന്നുമില്ല. ഓക്കെ, ബാക്കിൽ നിന്ന് ആരുടെ വെടിവെക്കുന്നത്? ബാക്കിൽ നിന്ന് ഫ്രണ്ടിൽ നിന്ന് വെടിവെക്കുന്നത്. നീ ഫ്രണ്ടിൽ നിന്ന് വെടിവെക്കണ. എടാ നമുക്കൊരു കാര്യം ചെയ്യാം, സ്ലോ മോഷൻ ഇല്ല ഫ്ലാഷിന്. ഓക്കെ, എന്റെ ആളിയ സ്ലോ മോഷൻ നോക്ക്. ഓ, അടുത്തത് ഇവനുള്ളത്. ഓക്കെ, ഇനി അവനുള്ളത് കൊടുക്കട്ടെ. സ്ലോ മോഷൻ കിട്ടിയില്ലെങ്കിൽ കേട്ടാ. ഓ, ഇത്ര സ്പീഡിലാണ് ഇപ്പം നമ്മൾ ട്രാവൽ ചെയ്യണത്. ഓക്കെ, ഇന്നാ പിടിച്ചോ, ഇവനും പിടിച്ചോ. ഓക്കെ, ഓ എൻ്റെ ആളിയ, എടാ ഒറ്റടിക്ക് എല്ലാവരും തെറിച്ചു പോയണ്ട, നമുക്കൊന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, എടാ ഇതാണ് ഏറ്റവും പൊളി. ഓക്കെ, ഇവനിട്ടത് കൊടുത്ത്, ഇവനിട്ട് കൊടുത്ത്, ഇവനല്ലേ കൊടുക്കേണ്ടത്, നമുക്ക് ഇവനല്ലേ ഇടി കൊടുക്ക, ഇടി കൊടുക്കേണ്ടത്. ഓക്കെ, അവനുള്ളത് കൊടുത്ത്. ഇനി ആരാടാ ഉള്ളത്? ഇനി ആരാ? ദിവനും ഉണ്ട്. ഓക്കെ, മില്ലി സെക്കൻഡിലാണ് ഇപ്പം നമ്മൾ ട്രാവൽ ചെയ്യണത്. നീയും പിടിച്ചോ. ഓക്കെ, ഓ സെറ്റ് സെറ്റ്, എല്ലാവരും തെറിച്ച് കേട്ടോ. ഇനി അടുത്ത പവർ, രണ്ട് ഹെലികോപ്റ്ററായി, ഇത് എന്തിനാടാ പവർ? ഓ എൻ്റെ മോനെ, ഇതെന്തൊരു പവറാടാ. ഓക്കെ, എടാ ഇവനെന്തോ ചെയ്യുന്നുണ്ടടാ. എടോ ഇവന, അവനെന്താ കാണിച്ചു? ഭൂമി അടിയിലോട്ടാക്കിയ. ഓ എടാ കുഴിച്ചിട്ട്, അവനെ കുഴിച്ചിട്ട് സെറ്റ് കേട്ടാ. ഓക്കെ, എടാ വണ്ടിയും ഇതാക്കി, ഇടാ ഡാമേജ് ആക്കി. ഓക്കെ, അവനെ പിടിച്ച് കുഴിച്ചിടുന്നുട്ടാ, സെറ്റ് കേട്ടാ. നമുക്ക് എന്തായാലും ഇപ്പം അവിടെ നിന്ന് രക്ഷപ്പെടണം. ഓക്കെ, ആളിയ എടാ സ്പീഡിലും പോവാ കേട്ടാ മോനെ. ഓക്കെ, ഇനി അടുത്ത പവർ എന്താന്ന് നോക്കട്ടെ. എടാ എന്തൊരു കൊടൊക്കെ വന്നല്ലോ അതിൻ്റെ ഇടയിൽ. ഇതെന്ത് പവറാണെന്ന് നോക്കട്ടെ. ഓക്കെ, എടാ കഴുത്ത് നേരിച്ച്, ഓ എടാ കഴുത്ത് നേരിച്ച് വന്നവൻ്റെ എൻ്റെ ആളിയ. എടാ ഇത് കിടിലൊക്കെ കേട്ടോ, സൗണ്ട് കേട്ടതൊക്കെ കഴുത്തിലേക്ക് കൊല്ലണ്ട സീന്. ഓക്കെ, അടുത്തത് എന്തൊരു പവറാണ്? ഇതെന്തൊരു ഹാർട്ട് പവർ എന്താടാ? ഹാർട്ട് പറിച്ചെടുക്കോ. ഹാർട്ട് പവർ എന്താണ്? എടാ ഹാർട്ട് ഊരിയെടുത്തടോ. ഊ എടോ ഹാർട്ട് ഊരിയെടുത്ത്. ഇതെന്തോന്ന് കിടിലം 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 കിടിലം, അവൻ്റെ ഹാർട്ട് ഊരിയെടുത്ത് നമ്മൾ. എൻ്റെ ആളിയ, അടുത്ത പവർ എന്താ? ഇതെങ്കിൽ ഒന്ന് മൂന്നും മടങ്ങി ഇടിയാവുന്നുണ്ടോ? ഓക്കെ, ഓ ഇങ്ങനൊക്കെ ഒരു ഇടി കിട്ടിയ ചത്തുപോവൻ. ഓക്കെ ഓക്കെ, എൻ്റെ ആളിയ, എടാ നമുക്കൊരു കാര്യം ചെയ്യാം, ആദ്യം ഇവന് കുറച്ച് ഇടി കൊടുക്കാം. ഇന്ന പിടിച്ചോ. ഓക്കെ, ഇനി അടുത്ത ആള്. ഓ മതിയടാ മതിയടാ മതിയടാ, പാവട അവൻ പാവം. നീയും പിടിച്ചോ ഒരിടി. ഇന്ന നീയും പിടിച്ചോ ഒരിടി. ഓക്കെ, നീയും പിടിച്ചോ. ഓക്കെ, നീയും പിടിച്ചോ. ഓക്കെ സെറ്റ്. ഓ ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ ആയി കേട്ടാ. ഇനി അടുത്ത പവർ എന്താ? ഇതെന്തൊരു പവർ? ഇത് നോർമൽ പവറാന്നുണ്ട് കേട്ടാ. ഓക്കെ, ഓ ഇതാളിടിച്ച് പോണത്, ഇത് വലിയ കാര്യമൊന്നുമില്ല. ഇതെന്താ ബുള്ളറ്റൊക്കെ? ഓക്കെ, ഇതെന്താ സാ ബുള്ളറ്റ് എന്താ പവർ? ഓക്കെ, എന്താ വെടി വെക്കുന്നില്ല ഇവൻ? എടാ എന്തിനാ സംഭവിക്കുന്നുണ്ട്? ഓക്കെ ഇത് കാര്യമില്ല. ഇതെന്താ കാറ്? ഓക്കെ കാറ് എന്തിനാ പവർ? ഓക്കെ, എടാ നമുക്ക് നമ്മളെ വെടി വെക്കുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് എന്തൊരു എബിലിറ്റി ഉണ്ട് നമുക്ക്, എനിക്ക് മനസ്സിലാവുന്നില്ല എന്തിനാന്ന്. സംഭവം എന്താ വെച്ചാൽ, വെടി വെക്കുമ്പോൾ നമ്മൾ ഇതായി മറക്കണ്ട, ഇൻവിസിബിൾ ആവണണ്ട ആ സ്പീഡ്. ഓക്കെ അതെന്താ മനസ്സിലാവുന്നില്ല, ഇതെന്തിനാന്ന് പറഞ്ഞു കേട്ടാ. ഓക്കെ ഇതെന്തുവാണ്? ഹേയ്, ഓ എൻ്റെ മോനെ, വിഷയം വിഷയം വിഷയം, അടാ എല്ലാം പൊട്ടിത്തെറിച്ച് കേട്ടാ. ഓക്കെ വീണ്ടും വലിച്ചെടുക്കുന്നു, വലിച്ചെടുത്തു വലിച്ചെടുത്തു. ഓ സെറ്റ് സെറ്റ്. ഓക്കെ ഇനി അടുത്ത പവർ എന്താണ്? ടൊർണാഡോ. ഓക്കെ അപ്പോൾ ഇതൊക്കെ നമ്മളപ്പോൾ ഓൾമോസ്റ്റ് നോക്കി, ഇനി അടുത്ത നമുക്ക് സൂപ്പർ ഹീറോ സ്വിച്ച് ചെയ്യാം. ഓക്കെ നമുക്ക് ഏതെങ്കിലും സ്ഥലത്തോട്ട് ഞാൻ വേറെ പോട്ടെ, സേഫ് ആയിട്ടുള്ള സ്ഥലത്തോട്ട്, അല്ല നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് ചെയ്യാം. ഓക്കെ അങ്ങനെ നമ്മൾ അയൺ മാനായി, എൻ്റെ മോനെ സെറ്റ് സെറ്റ്. ഇപ്പം നമ്മൾ അയൺ മാനായി. ഓക്കെ ഇനിയിപ്പോൾ ഹൾക്ക് സ്പൈഡർമാനൊക്കെ ഉണ്ടായി ഇത് വിളിച്ച്. ഓ എൻ്റെ മോനെ, വിഷയം വിഷയം. ഓക്കെ എടാ അയൺ മാൻ മിസൈലൊക്കെ ഇവിടെ കേട്ടാ, സെറ്റ് സെറ്റ് സെറ്റ്. ഇനി പിന്നെ എന്താ ഉള്ളത്? ലേസർ ലേസർ. ഓ സെറ്റ് 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 സെറ്റ്. ഓക്കെ ഇതെന്താ? ഓ ഇതുമായിട്ട് നെഞ്ചത്ത് നിന്നുള്ള സാധനം, എൻ്റെ മോനെ. ഓക്കെ അടുത്തത് എന്താണ്? ഇത് തീയാണ് കേട്ടാ, തീയാണത്. ഓക്കെ അയൺ മാൻ നമ്മുടെ കണ്ണിൽ കാണുന്ന സാധനങ്ങളൊക്കെ ഉണ്ടാ. ഓ ഇതെന്ന സാധനം? ഓക്കെ എന്നാ പിടിച്ചോ. ഓക്കെ മിസൈൽ വരണം വിട്ട്, എൻ്റെ മോനെ. കേട്ടോ നമുക്കിനി അടുത്ത പവർ കൂടെ ട്രൈ ചെയ്ത് നോക്കാം, ഒരെണ്ണം കൂടെ ട്രൈ ചെയ്ത് നിർത്താം. ഓക്കെ പിന്നെ നമുക്ക് വേറൊരു ദിവസം ട്രൈ ചെയ്യാം. ഓക്കെ
ഓക്കെ സെറ്റ് സെറ്റ് ഓക്കെ, നമുക്ക് ഇവിടെ തന്നെ ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ നമ്മളാണ് ഹൾക്കായി. ഓ എന്റെ ആളി ആരടാ പിന്നീന്ന് വെടിയേക്കുന്നത്, എന്നാടാ പിടിച്ചോടെ ഇരിക്കട്ടുള്ളത്. എന്റെ ആളിയ ഹൾക്കിന്റെ സൂപ്പർ ജമ്പ്. ഓ എന്റെ മോനെ വിഷയം വിഷയം വിഷയം. എടാ ഹൾക്കിന് വേറെ എന്തെങ്കിലും പവർ ഒക്കെ ഉണ്ട് കേട്ടാ. ഓക്കെ ഹൾക്കിന് എന്തെങ്കിലും പവർ എന്നൊക്കെ എന്തായാലും ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ എന്തായാലും. ഓക്കെ ഓക്കെ എടാ സാധനം എടുത്ത് എറിഞ്ഞടാ നമ്മള്, എറിയാനൊക്കെ പറ്റും കേട്ടാ. എന്റെ മോനെ വിഷയം വിഷയം. അപ്പൊ നമുക്ക് എന്തായാലും രക്ഷപ്പെടണം ഇവിടുന്ന്. ഓക്കെ ഓക്കെ നമുക്ക് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടണം എന്നിട്ട്, എന്നിട്ട് വേണം നമുക്ക് ഇതാവാൻ വേണ്ടിയിട്ട് വേറൊരു ദിവസം വന്നിട്ട് നമുക്ക് എന്തായാലും ഒന്ന് പറ്റിപ്പിടിക്കാനൊക്കെ പറ്റിയത് ഇമ്മല്. ഓക്കെ നമുക്ക് എന്തായാലും ഇവിടുന്ന് രക്ഷപ്പെടാം. ഓക്കെ സെറ്റ് സെറ്റ് ഏറ്റ് 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 എൻ്റെ ആളി ഇവിടെ ഒളിച്ചിരിക്കാം നമുക്ക് എന്തായാലും. ഞാൻ എന്തായാലും വാക്കിൻ്റെ പവറൊക്കെ എടുത്ത് മാറ്റട്ടെ. ഓക്കെ അപ്പൊ നമ്മള് ഹൾക്കിന്റെ പവറൊക്കെ പോയിട്ടുണ്ട്. ഓക്കെ എടാ ഇപ്പൊ പോലീസ് സ്റ്റാറൊന്നും ഇല്ല കേട്ടാ. എടാ അപ്പൊ നമ്മള് ആ ഇതിൽ ചെയ്ത പോലീസ് സ്റ്റാറൊന്നും ഇല്ല. വാച്ച് ഇപ്പൊ നമ്മുടെ കയ്യിലുണ്ട്, ഇനി കുറെ ഏലിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ബെൻടന്റെ വാച്ച് നമ്മൾ എന്തായാലും സെറ്റ് ആക്കണം. ഓക്കെ ഇനി നമുക്ക് ബെൻടന്റെ വാച്ച് ഒന്ന് ട്രൈ ചെയ്യണം. ഓക്കെ അപ്പൊ നമ്മുടെ വീഡിയോ ലൈക്ക് ചാർജിന്റെ 3K ലൈക്ക് ആണ്. അപ്പൊ നമ്മൾ എന്തായാലും ബെൻടന്റെ വാച്ചും കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യണതായിരിക്കും. അതുമാതിരി 2K ലൈക്ക് ആയിക്കഴിഞ്ഞാലും ഓണം. ഓക്കെ ഇനിയിപ്പോ 3K ലൈക്ക് ആയി രണ്ടും നമ്മൾ സെറ്റ് ആക്കും. ഓണവും സെറ്റാക്കും ബെൻടനും സെറ്റാക്കും നമ്മള്. ഇവിടെ നമ്മൾ അറിയാത്ത മാതിരി പോവട്ടെ, അത് ഹെലികോപ്റ്റർ ഒക്കെ പൊട്ടിത്തെറിച്ച് നിൽക്കുന്നുണ്ട്. ഓക്കെ അപ്പൊ എന്തായാലും ഈ ചെറിയൊരു വീഡിയോ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാൻ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എങ്ങനത്തെ കണ്ടന്റ് ഒക്കെയാണ് കാണാൻ താല്പര്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഡു കമന്റ് വീഡിയോ. ഓക്കെ അപ്പൊ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസ് ഒക്കെ കാണുന്നത്. അപ്പോൾ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്, ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ പുതിയൊരു കിടക്കാച്ച വീഡിയോ കാണുമായിരിക്കും. ബൈ ഗൈസ്.